ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പോകുന്നത് അങ്കോളയിലെ ഷൊരൂരിലാണ് പോകുന്നത്. അവിടെയാണ് ആ മണ്ണ് വലിയ അപകടമുണ്ടായ മണ്ണിടിച്ചിൽ. അപ്പോൾ അതോടെ നമ്മളൊന്ന് കണ്ടിട്ട് വരാമെന്നുള്ള രീതിയിലാണ്. നമുക്ക് ഇവിടെ നിന്നൊരു 150 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പോൾ അത് ഈ കാണുന്നതാണ് ആ അമ്പലം. അവരൊക്കെ വെള്ളത്തിൽ ഇറങ്ങിച്ച് ലൈഫ് ജാക്കറ്റൊക്കെ ഇറങ്ങിയ സ്പേസുള്ള ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഇതാണ് അമ്പലം. നമ്മളവിടെ ഇറങ്ങിയില്ല, നമ്മൾ വണ്ടിയെ മുമ്പോട്ട് പോകണം. ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാലാണ് ആ മണ്ണിടിച്ചിലൊക്കെ കാണുന്നത്. അപ്പോൾ നമുക്കത് കാണാൻ പറ്റും. ഇവിടുന്ന് ഭയങ്കര ഇവിടുന്ന് അക്കരെ സൈഡ് കണ്ട് ഞങ്ങൾ നേരത്തെ ഇതിൽ വന്നിട്ടുണ്ട്. നമ്മൾ ഈ സൈഡിൽ വന്ന് നേരത്തെ ഞങ്ങൾക്ക് ആലപ്പുഴ മുണ്ടേശ്വരം ഒക്കെ പോയിട്ടുള്ളത്. കാരണം അന്നം പക്ഷെ ഇങ്ങനെ സംഭവിക്കുമെന്ന് നമ്മൾ അറിയത്തില്ല. പക്ഷേ എങ്കിൽ ഇത് ഇതിൻ്റെ ഒരു ഭയാനകം നമുക്കിപ്പം മനസ്സിലാകത്തില്ല. അന്ന് വന്നു കഴിയുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് മനസ്സിലാകും. പക്ഷേ ഇപ്പോൾ മണ്ണെല്ലാം എടുത്ത് ഭൗതിക കൂടുതലും മണ്ണെടുത്ത് റോഡൊക്കെ നല്ല ഹൈവേ പോകുന്ന രീതിയിലാക്കി. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു ഭീകരത നമുക്ക് ഇപ്പം മനസ്സിലാകത്തില്ല. പക്ഷേ ആ ടവറൊക്കെ ഇപ്പോഴും അവിടെ കിടപ്പുണ്ട്. കാരണം മണ്ണ് അവിടെ ഇനിയും കിടക്കുന്നുണ്ട് മാറാൻ ഒരുപാട്. അപ്പോൾ ഒരു കുറച്ച് മാറ്റി കുറച്ചുകൂടെ കര കൂടിയ പോലൊരു സംശയം നമുക്ക് തോന്നും. കാരണം ഞങ്ങൾ നേരത്തെ വന്നതുകൊണ്ട് നമുക്ക് നല്ലതായിട്ട് മനസ്സിലാകും. അപ്പോൾ നമ്മൾ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ വണ്ടിയാണ് അവിടെ യൂസ് ചെയ്ത് എടുത്തത്. അത് ഇപ്പോഴും എടുത്തിട്ടില്ല, അവിടെ തന്നെയുണ്ട്. ഇനിയും തിരിച്ചെല്ലാം കാര്യത്തിന് വേണ്ടി അവിടെ സ്റ്റേ ചെയ്തേക്കുന്നതാണ്. അപ്പോൾ നമുക്ക് തിരിച്ച് വരാമെന്നുള്ള രീതിയിലാണ്. ഞങ്ങൾ അവിടെ ചെന്ന് കുറച്ച് കഴിഞ്ഞ് തിരിച്ച് അവിടെ ഇറങ്ങി, ഞങ്ങൾ അവിടെ ഇറങ്ങി. അപ്പോൾ അവിടെ ഇന്ന് തിരച്ചിലില്ല, അതിൻ്റെ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. നാളെയൊക്കെ ഉണ്ട് തിരിച്ചില്. അപ്പോൾ ഇനിയും തിരച്ചിലുകൾ ഉണ്ടാകും. നമ്മൾ അർജുൻ്റെ വണ്ടിയും അർജുനെയും കിട്ടുന്ന വരെ തിരച്ചിൽ നടക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പം ഇപ്പം അവിടെ ആളും കാര്യങ്ങളൊന്നും ഇല്ല, സെക്യൂരിറ്റി കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് വന്ന് കാണാൻ പറ്റും. നേരത്തെയൊക്കെ ഒരുപാട് സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പോലീസൊക്കെ കമ്പനി അവിടെ ഇത്ര ബാരിക്കേഡൊക്കെ വെച്ച് നമ്മളകത്ത് കയറ്റി വിടത്തിലായിരുന്നു. ഇപ്പോൾ അവിടെ തിരച്ചും മറ്റു കാര്യം കുറച്ച് മീഡിയക്കാരൊക്കെ ഉള്ളൂ. ഒരു അക്കരെ സൈഡും ഈ സൈഡുമായിട്ട് ഇതാണ് അവിടെ മൂന്നാല് മണ്ണ് കൂനയാണ്. അതെ അത് ആറിനകത്ത് കിടക്കുന്ന മണ്ണാണത്. ഭയങ്കര കൂനയായിട്ട് കിടക്കുവാണ്. നമുക്കത് കണ്ടാലത് മനസ്സിലാകും. അടുത്ത് പോയി കണ്ടാലും നമുക്കത് മനസ്സിലാകും. ഇത്രയും കൂന വെള്ളം, ഇത്രയും വെള്ളത്തിൽ ആ മണ്ണ് അതിൻ്റെ അടിയിൽ എന്തോ ഉണ്ടെന്നുള്ളതാണ് എനിക്ക് ഞങ്ങൾ കണ്ടതിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. അപ്പം ആ മണ്ണൊക്കെ ഒന്ന് മാറ്റിയാൽ ഇതിൽ നിന്നൊക്കെ എന്തെങ്കിലും ഒന്ന് കിട്ടുമെന്നാണ് എൻ്റെയും പ്രതീക്ഷ. കിട്ടട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. അപ്പോൾ ഞങ്ങളവിടെ നിന്ന് ഇതൊക്കെ ഒന്ന് എടുത്ത് നിങ്ങളിലോടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ്. ഈ സമയങ്ങളിൽ പറയാമോ ഇല്ലെന്ന് നമുക്കറിയത്തില്ല. എന്നാലും ഞങ്ങൾ പോയ വഴിക്കൊന്ന് കണ്ടിട്ട് വേണം. നമ്മുടെ ഒരു സുഖത്തിൽ തന്നെയാണ് പോയത്. അതുകൊണ്ട് തന്നെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കയറി കണ്ടിട്ട് വരാം എന്നുള്ള രീതി തന്നെയാണ് വന്നത്. അപ്പോൾ ഞങ്ങളവിടെ നിന്ന് തിരിച്ചു. വേറെ ഇതൊന്നുമില്ല. നേരെ ഇനിയും നേരെ ഗോവയ്ക്കാണ്. അപ്പോൾ ഇതാണ് നമ്മൾ വന്ന വണ്ടി.